കാലവർഷക്കെടുതിയിൽ തകർന്ന മൂന്നാർ സർക്കാർ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠന സൌകര്യമൊരുക്കി. പ്രതിഷേധവുമായി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ എത്തിയതോടെ എംഎൽഎയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് ക്ലാസുകൾ തുടങ്ങിയത്. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനും മാരത്തൺ ചർച്ചകൾക്കുമൊടുവിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ പഠനം പുനരാരംഭിച്ചു. എഞ്ചിനീയറിംഗ് കോളേജ് കെട്ടിടത്തിലെ 9 മുറികളാണ് വിട്ടു നൽകിയിട്ടുള്ളത്. പണി പൂർത്തിയാകാത്ത മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് കെട്ടിടത്തിലാണ് ക്ലാസ് ആരംഭിച്ചത്. 22 ക്ലാസ് മുറികൾ ആവശ്യമുള്ളിടത്ത് 6 മുറികളിലാണ് പഠനം. ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ക്ലാസുകൾ നടത്തുക. 3 മാസത്തെ താൽക്കാലിക സംവിധാനം എന്ന നിലയിലാണ് ക്ലാസുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജ് കെട്ടിടത്തിൽ ക്ലാസുകൾ ആരംഭിക്കുന്നെന്നറിഞ്ഞ് ആർട്സ് കോളേജ് വിദ്യാർത്ഥികൾ എത്തിയെങ്കിലും കെട്ടിടത്തിലേക്ക് കടത്താതെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കെട്ടിടത്തിന്റെ പ്രവേശന ഭാഗത്ത് പ്ലക്കാർഡുകളുമായി കുത്തിയിരുന്ന വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതോടെ സ്ഥിതിഗതികൾ വഷളായി. കോളേജ് കെട്ടിടം നൽകുന്നതോടെ സൗകര്യങ്ങൾ കുറയുമെന്ന ആശങ്കയാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഉയർത്തിയത്. കോളേജിന്റെ പ്രവർത്തനം 3 മാസത്തേക്ക് മാത്രമായി ചുരുക്കിക്കൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം ഇറക്കുമെന്നുള്ള എംഎൽഎയുടെ ഉറപ്പിനെ തുടർന്നാണ് ക്ലാസുകൾ തുടങ്ങാനായത്. എഞ്ചിനീയറിംഗ് കോളേജ് കാമ്പൗണ്ടിനകത്ത് നടക്കുന്നു എന്നുള്ളതല്ലാതെ എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ക്ലാസ് മുറിയും അവർ സ്വീകരിക്കുന്നില്ല. 40 ദിവസങ്ങൾക്ക് ശേഷമാണ് മൂന്നാർ ഗവൺമെന്റ് ആർട്സ് കോളേജിലെ 450 വിദ്യാർത്ഥികളുടെ പഠനം വീണ്ടും ആരംഭിക്കാനായത്. കഴിഞ്ഞ ജൂലൈ 16 പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പ്രവർത്തിച്ചിരുന്ന ആർട്സ് കോളേജ് കെട്ടിടം പൂർണ്ണമായി തകർന്നത്. മനോരമ ന്യൂസ്, മൂന്നാർ.